ബാങ്ക് ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ ഡയറക്ടർ ബോർഡ് അംഗവും മുസ്ലിം ലീഗ് ജില്ലാ നേതാവുമായ ജലാൽ പൂതക്കുഴിയെ പാറത്തോട് സഹകരണ ബാങ്കിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഡിവൈഎഫ്ഐ പാർത്തോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന പാർത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ വെളിച്ചാനിലുള്ള ഹെഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സ്കൂട്ടറിലും ബൈക്കിലുമായി എത്തിയ സമരക്കാർ പോലീസിനെ വെട്ടിച്ച ബാങ്കിനുള്ളിലേക്ക് മുദ്രാവാക്യം വിളികളുമായി ഇരച്ചു കയറുകയായിരുന്നു. ഡയറക്ടർ ബോർഡ് യോഗം നടക്കുന്ന ഹാളിനുള്ളിലേക്ക് സമരക്കാർ എത്തും മുമ്പ് പോലീസ് എത്തി ഇവരെ പുറത്താക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സി പി എം പാർത്തോട് ലോക്കൽ സെക്രട്ടറി പി കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു. പാർത്തോട് ബാങ്കിന്റെ പ്രസിഡന്റും ബോർഡും അടിയന്തരമായി യോഗം വിളിച്ചു കൂട്ടി ശ്രീമാൻ ജലാൽ പൂതക്കുഴിയോട് വിശദീകരണം ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഈ ബോർഡിൽ നിന്നും നീക്കം ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ ഇപ്പോൾ ബോർഡ് തുടരുന്ന സാഹചര്യം, പ്രസിഡന്റ് എടുക്കുന്ന നിലപാടുകൾ, ജലാൽ പൂതക്കുഴി എന്ന് പറയപ്പെടുന്ന ഈ ബോർഡ് മെമ്പറെ സഹായിക്കുന്ന തരത്തിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തൻ്റെ ബാങ്കിലെ ജീവനക്കാർക്ക് ഇതുപോലൊരു ഒരു മാനഹാനിയും അവരുടെ മോശം പെരുമാറിയ ജലാൽ പൂതക്കുഴിക്കെതിരെ ചെറുകിടൽ അണക്കുവാൻ പ്രസിഡന്റിനും ബോർഡിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് മാർട്ടിൻ തോമസ്, മേഖലാ പ്രസിഡന്റ് ഷെമി റസീസ് എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറിയും മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗവുമായ ജലാൽ പൂതക്കുഴി ബാങ്ക് ജീവനക്കാരിയോട് ഫോണിൽ കൂടി അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുകയും പിന്നീട് പലതവണ ശല്യം ചെയ്യുകയും ചെയ്തുവെന്നാണ് പരാതി. ജലാൽ ഡയറക്ടർ ബോർഡ് അംഗമായിരിക്കുന്ന പാർത്തോട് സർവീസ് സഹകരണ ബാങ്കിലെ തന്നെ ജീവനക്കാരിയാണ് പരാതിക്കാരി. സംഭവത്തിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. ഇതിനിടയിലാണ് ജലാലിനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറിയത്. ടീം റിപ്പോർട്ടേഴ്സ്, കാഞ്ഞിരപ്പള്ളി. बेस्ट बॉन्ड से टाइल फिक्स करो, पागल ना होगा. नो अदर बॉन्ड इज इक्विवेलेंट टू बेस्ट बॉन्ड.